رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل ذي الخلق كلهم أرحم الراحم يا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم تغنل شرفون نی പൊരുത്തപ്പെട്ട സ്വാലഹികളുണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസിൽ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന മാസാമാസം വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസിൽ വന്നെത്തിയ സയ്യിദന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ 5 ഏക്കറോളം വരുന്ന ഭൂമി ഇങ്ങനെ സൗകര്യപ്പെടുത്തിയ നമ്മുടെ വെട്ടിക്കാടൻ മാനു ഹാജിയുടെ കുടുംബം അടക്കം അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് ഇതിനോട് സഹായിച്ച സഹകരിച്ച ബായാറ് സ്വലാത്തിലും ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് രാത്രി വരെ എത്രയോ ആംബുലൻസുകൾ നമ്മുടെ പിലാത്തറ സുന്നി മസ്ജിദിന്റെ പരിസരത്ത് വന്നിരുന്നു. നിരവധി ആംബുലൻസുകളിൽ സാധുവായ ഞാൻ ഇന്ന് കയറിയിട്ടുണ്ട്. ഈ മഹത്തായ മജ്ലിസിലും ആംബുലൻസുകൾ വന്നെത്തിയിട്ടുണ്ട്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്താക്കണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കിയിടം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. അത് നീരായ ചെരുക്കാപ്പറമ്പ് തങ്ങളും പാപ്പ അടക്കമുള്ള ശ്രോതാക്കൾ, മുള്ളൂർക്കര സഖാഫി ഉസ്താദ്, ആറ്റുപുറം ഉസ്താദ്,
ചെറുശോല അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദ് അലവി സഖാഫി ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, മാന്യ സഹോദര സഹോദരിമാർ, സുദീർഘമായി പ്രസംഗിക്കാൻ സമയക്കുറവ് എല്ലാവർക്കും അറിയാം. ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് ഇന്നത്തെ ഈ മജ്ലിസ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുന മുഹീസുന്ന പൊന്മള ഉസ്താദ് അവർകൾ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ മുള്ളൂർക്കര സഖാഫി ഉസ്താദ്, ആറ്റുപുറം ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, അവർക്കും ഞങ്ങൾക്കും സകല സ്നേഹികൾക്കും നിന്റെ പൊരുത്തത്തിൽ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഏറ്റി നിലനിർത്തിത്തരണം റഹ്മാൻ. എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണം റഹ്മാൻ. ക്ഷീണങ്ങൾ മാറ്റിത്തരണം റഹ്മാൻ. രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാൻ. മണിക്കൂറുകളോളം ഇവിടെ പണ്ഡിതന്മാരുടെ സംസാരം നടന്നു കഴിഞ്ഞു. ഈ മഹത്തായ ഇന്നത്തെ ഈ മഹത്തായ സദസ്സിലേക്ക് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴ്നാട് ഉൾപ്പെടെ കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ബോംബെയിൽ നിന്നും ഈ മഹത്തായ സദസ്സിൽ മാത്രം സമ്മേളിക്കാൻ ആളുകൾ എത്തിയതിന് പുറമേ ഗൾഫ് നാട്ടിൽ നിന്ന്, യു എയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഫാത്തിമ സുലൈമാൻ ഹാജി ഇന്ന് ഈ മജ്ലിസിൽ സംബന്ധിക്കാൻ വേണ്ടി മാത്രം ഇന്ന് ഇവിടെ ഇറങ്ങിയത്. അങ്ങനെ നിരവധി ഉമറാക്കൾ ഈ മഹത്തായ സ്റ്റേജിലും സദസ്സിലും ഉണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയൽ പ്രയാസമുള്ളതുകൊണ്ട് എല്ലാവരും ഉപ്പാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച്, അവിടുത്തെ ആശ്രയിച്ച്, അവിടുത്തെ സ്വലാത്ത് മജ്ലിസ് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് വിശ്വസിച്ച് അനുഭവത്തിലൂടെ ബോധ്യമുള്ളത് കൊണ്ട് വന്നെത്തിയവരാണ്. അല്ലാതെ നമ്മളെ കണ്ടിട്ടില്ല ഇവിടെ ആളുകൾ വന്നത്. ഉപ്പാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുന്ന സയ്യിദന്മാരും അലമാക്കളും ഒക്കെ നേതൃത്വം നൽകുന്ന മജ്ലിസാകുമ്പോൾ അവിടെ ഇജാബത്തുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകളിൽ മലായിക്കത്തിന്റെ ഹദൂറുണ്ട്, സ്വാലഹീങ്ങളുടെ അർവാഹകളുടെ ഹദൂറുണ്ട്. അങ്ങനെ ഇത്രായിരം പതിനായിരക്കണക്കിന് ആളുകൾ ഈ കാടാമ്പുഴ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ വരുമ്പോഴും കാടാമ്പുഴ ടൗൺ മുതൽ ജനങ്ങൾ അവിടെ വാഹനങ്ങളിൽ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിന്, കാടാമ്പുഴ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കാണ്. ഇന്നത്തെ ഈ മജ്ലിസിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വയാറ് സ്വലാത്തിൽ ഞാൻ പറയാറുള്ളത് പോലെ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ മഹത്തായ മജ്ലിസ് ലക്ഷ്യം വെച്ച് ഖത്തർ, കോയ, ഹജി ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഷറഫുദ്ദീൻ സയ്യിദ് ജമലുദ്ദീൻ തങ്ങൾ ഉൾപ്പെടെ ചാലിശ്ശേരി തങ്ങളും അങ്ങനെ തുടങ്ങിയ സയ്യിദന്മാർ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിസാമുദ്ദീൻ തങ്ങളടക്കം നമ്മുടെ സ്നേഹികൾ മുഴുവനും ഈ സദസ്സിലുണ്ട്. ഏതായിരുന്നാലും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ദ്വാരക്കുന്ന സദസ്സാണ്. യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നുർനാ യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിരിക്കനാ യാ റസൂലുള്ളാഹ് അഅസ്നാ യാ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കുന്ന സദസ്സാണല്ലോ. അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളും നമ്മുടെ നമുക്ക് അറിവുള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ. അവർ പറയും, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്. അതുകൊണ്ട് അങ്ങനെ വിളിച്ചു പോയാൽ അത് തെറ്റാണെന്നും ശിർക്കാണെന്നും നരകത്തിലാണെന്നും പറയുന്ന കക്ഷികൾ. ഞാൻ കൂടുതൽ സംസാരിക്കില്ല, സമയം വളരെ വൈകിയിട്ടുണ്ട്. കാരണം ഈ സദസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾ പിരിഞ്ഞു പോവുക എന്ന വിഷയത്തിൽ നമുക്ക് ആശങ്കയാണ്. കാരണം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. അള്ളാഹുവേ, നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകണം റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കൽ തെറ്റാണെന്ന് പറയുന്ന കക്ഷികൾ, തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ് എന്ന് നിൽക്കാണ് അവർ രംഗത്ത് വരുന്നത്. എന്നാൽ ലോകത്ത് ആദ്യമായി യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന വാദവുമായി രംഗത്ത് വന്ന വ്യക്തിയാണ് ഈ പുത്തൻവാദികൾ തന്നെ. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ അവരുടെ നേതാവും കൂടിയായ സാക്ഷാൽ ഇബ്നു തൈമിയ, അദ്ദേഹം വന്ന് പറഞ്ഞു യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. ഇദ്ദേഹം ആ വാദം കൊണ്ടുവന്നപ്പോൾ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുനെ പോലുള്ള മഹാന്മാർ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത് മുത്തഅല്ലിമുകൾക്ക് കിതാബ് നോക്കിയാൽ കാണാം. ചില പണ്ഡിതന്മാർ വഫീ അഖ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ഉലമാക്കൾ വമിൻഹും മൻ നസബഹു ഇല സന്ദഖ, അദ്ദേഹം സിന്ദീഖാണെന്ന് വരെ പറഞ്ഞവരും ഉണ്ട്. എങ്ങനെയാണ് സിന്ദീഖ് എന്ന് പറയാ, മതവിരോധി എന്ന് പറയാ? കാരണം റസൂലുള്ളാഹി ലി ഖൗലിഹി ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്തആദു ബിഹി, റസൂലുള്ളാഹി കൊണ്ട് ഇസ്തിആദ ചെയ്യപ്പെടാൻ പാടില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുത്തൻവാദിയല്ലേ ആകേണ്ടത്, എങ്ങനെ മതവിരോധിയാകുക? അതിന് മഹാന്മാര് മറുപടി പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായിട്ടാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അവതരിച്ചത്. ജനങ്ങൾക്ക് മാത്രം അല്ല, മനുഷ്യർക്ക് മാത്രമല്ല, മലായിക്കത്തിന് മാത്രം അല്ല, ജിന്നുകൾക്ക് മാത്രം അല്ല, സർവലോകത്തിനും റഹ്മത്താണ് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ. ആ തങ്ങളുടെ വലിയ സ്ഥാനത്തെ ചോദ്യം ചെയ്യുകയും അവിടത്തെ നിസാരപ്പെടുത്തുകയും ചെയ്യുക എന്ന വലിയ വിഷയം ഇദ്ദേഹത്തിന്റെ വാദത്തിൽ ഉൾപ്പെട്ടതിനാൽ അങ്ങനെയാണ് സിന്ദീഖ് എന്ന നിലക്ക് മഹാന്മാര് പറഞ്ഞത്, ഉലമാ അങ്ങനെയാണ് പറഞ്ഞതെന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഈ വാദവുമായി ഇബ്നു തൈമിയ്യ രംഗത്ത് വന്നപ്പോൾ അക്കാലഘട്ടത്ത് ജീവിച്ചിരിപ്പുള്ള മഹാപണ്ഡിതരായിരുന്നു ഇമാം തഖീദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇദാ ലഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, പുത്തനാശയക്കാര് രംഗത്ത് വരുന്ന സമയം അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ സുകൂത്തായി കഴിഞ്ഞാൽ, മൗനം പാലിച്ചു കഴിഞ്ഞാൽ, മിണ്ടാതിരുന്നാൽ അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് സംഭവിക്കും. ഇബ്നു ഹജർ അടക്കമുള്ള മഹാന്മാർ പറഞ്ഞു ആ ലഅനത്ത് കൊണ്ടുള്ള ഉദ്ദേശം സൂൽ ഖാത്തിമയാണ്, മരിക്കുന്ന സമയം മോശമായ മരണം സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ വാദത്തിന് ഗണ്ണിക്കാതിരിക്കാൻ പറ്റില്ല, അതിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ ധാരാളം കിതാബ് രചന നടത്തിയ വരികളിൽ ചിലത് വലം യുങ്കിർ അഹദും ദാലിക,
ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നതുവരെ ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഖുർആന് നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് വളരെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തി പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അത് ഏതാണെന്നാണ് തങ്ങൾ പറഞ്ഞത്. ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. അതാണ് തങ്ങൾ പറഞ്ഞത്. ആ ആശയം ഉൾക്കൊണ്ട ആളുകൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്ത് തങ്ങളെ ഹയാത്തിലും വഫാത്തിലും പ്രശ്ന പരിഹാരങ്ങൾക്ക് വിളിച്ചു, യാ റസൂലല്ലാ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആൻ നമ്മോട് പറഞ്ഞത് എന്താണ്? ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, സ്വഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരണം, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം. അള്ളാഹന്റെ ഹബീബിനെ പരിധിയില്ലാതെ മഹബത്ത് വെച്ച് അവിടുത്തെ ഹയാത്തിലും വഫാത്തിലും പ്രശ്ന പരിഹാരത്തിന് തങ്ങൾ വിളിച്ച അസ്ഹാബിന്റെ മഹിമയാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയത്. അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ആ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ മഹാന്മാരായ മുജ്തഹിദുകളായ ബഹറുൽ ഉലൂമുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റഹ്മഹുല്ലാ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ വലിയ വലിയ കറാമത്തിന്റെ അഹലുകാരായ ഷാഫി മദ്ഹബിൽ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ റഹ്മഹുല്ലാ, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള വലിയ വലിയ വറഉള്ള മഹാന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ മുത്തഖീങ്ങളായ സയ്യിദന്മാരിലൂടെ ഉലമാഇലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്ത് അതിൽ നിന്ന് തെന്നിമാറി വല്ല പുത്തൻവാദിയും നമ്മുടെ പൂർവകാല പിതാക്കളും മുൻഗാമികളും പഠിപ്പിച്ച ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായി ഖുർആനിന്റെ പേരിലോ തൗഹീദിന്റെ അഡ്രസ്സിലോ നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വന്നാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിപ്പോകണ്ട, എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിട വരും. ആ സമയത്ത് ഖുർആൻ തൗഹീദ് എന്ന് കേൾക്കുമ്പോഴേക്ക് അവരുടെ ചതിയിലൊന്നും അകപ്പെടാതെ നീ ഏത് നിലപാട് സ്വീകരിക്കണം തങ്ങൾ പറയാണ്, എന്റെ സുന്നത്തിനെ എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിനെ തമസ്സകൂ ബിഹാ അതിനെ മുറുകെ പിടിക്കുകയും അതുകൊണ്ടതാ അതിനെ അലൈഹാ ബിന്നവാജിദ് അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ ശക്തമായ നിലക്ക് അഹ്ലു സുന്നയിൽ അടിയുറച്ചു നിൽക്കാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഈ വലിയ സദസ്സിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മജ്ലിസിൽ സയ്യിദന്മാരും ഉലമാക്കളും അവിടുത്തെ മുഹബ്ബീങ്ങളും ഒരുമിച്ച് കൂടിയ ഈ മഹത്തായ സദസ്സിൽ വസിയത്തായി പറയട്ടെ, പരിശുദ്ധ അഹ്ലു സുന്നയാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ ഉലമാഇന്റെ സദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ
നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് ഇത്തരം മജ്‌ലിസുകൾ ഉൾക്കൊള്ളാൻ കഴിയൂ. അല്ലാത്ത ആളുകൾ സ്വലാത്തിന്റെ സദസ്സുകൾ പരിഹസിക്കാനും പുച്ഛമാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്വലാത്തിന്റെ സദസ്സുകൾ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ലേ? ഈ കഴിഞ്ഞ ബായാറ് സ്വലാത്തിൽ ലക്ഷങ്ങളായ ആളുകൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ നാടുകളിൽ നിന്നും ഉൾപ്പെടെ സമ്മേളിച്ച ബായാറ് സ്വലാത്തിൽ നിങ്ങൾക്കറിയോ, രണ്ടു മാസക്കാലം കർണാടകയിലെ സക്ലേശ്പുറയിലുള്ള ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 10-25 വയസ്സുകാണ്, ആക്സിഡന്റിൽപ്പെട്ടിട്ട് അപകടത്തിൽപ്പെട്ടിട്ട് രണ്ട് മാസക്കാലം ബോധമില്ലാതെ അബോധാവസ്ഥയിൽ മംഗലാപുരത്തെ ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ICU വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിയുകയായിരുന്നു. അവസാനം ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, നിങ്ങൾക്ക് വരുത്തേണ്ടവരെ വരുത്താം, അറിയിക്കേണ്ടവരെ അറിയിക്കാം, കാണേണ്ടവർക്ക് കാണാം, കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ആ അവസ്ഥയിലാണ് ഞങ്ങൾ. ആ സമയം ബാംഗ്ലൂരിലെ ഹബ്ബുർ റസൂൽ സമ്മേളനം കഴിഞ്ഞ് റോഡ് മാർഗം മംഗലാപുരത്തെത്തിയപ്പോൾ അവിടെയുള്ള നമ്മുടെ സ്നേഹികൾ, അഹ്ലു സുന്നയുടെ നമ്മുടെ സ്നേഹികൾ പറഞ്ഞു, ഇതാണ് ഈ അവസ്ഥയിലുള്ള ഒരു രോഗിയുണ്ട് ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ICU, അതുകൊണ്ട് അവിടെ നിന്ന് വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ICU കയറി. ഒരു ശ്വാസത്തിന്റെ മെടിപ്പ് മാത്രം ഓക്സിജനിലാൽ നിലനിൽക്കുന്ന ആ ഇബ്രാഹിം ഖലീലിന്റെ അടുത്ത് പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാനെ വിളിച്ച് സ്വലാത്ത് ഒരു തിബുൽ ഖുലൂബ് സ്വലാത്ത് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുത്തു. കൂടെയുള്ള ആളുകൾ കൊണ്ടുവന്ന ഒരു ബോട്ടൽ വെള്ളത്തിലും തിബുൽ ഖുലൂബ് സ്വലാത്ത് മന്ത്രിച്ചു കൊടുത്തു. ICU നിന്ന് പുറത്തിറങ്ങിയിട്ട് അവരോട് പറഞ്ഞ്, നിങ്ങൾ ബായാറ് സ്വലാത്തിന് വരാൻ നിയത്ത് ചെയ്യുക. അഗ്നാൽ ഹംദുലില്ല, ഈ കഴിഞ്ഞ 2018 ജനുവരി 19 തീയതി ബായാറിൽ സ്വലാത്ത് നടക്കുന്ന ദിവസം അന്ന് 4 മണിക്ക് തന്നെ ഇബ്രാഹിം ഖലീലും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഒന്നടങ്കം വളരെ സന്തുഷ്ടരായി ആഫിയത്തോടെ നടന്നുകൊണ്ട് ബായാറ് സ്വലാത്തിൽ വന്നെത്തിയെന്ന് മാത്രമല്ല, സാധുവായ ഞാൻ പ്രസംഗിക്കുന്ന സമയം പറഞ്ഞു, ഈ വിഷയം പറഞ്ഞപ്പോൾ സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ആ കൂടിയ ജനങ്ങൾ മുഴുവനും അത് നേർക്ക് നേരെ കണ്ടവരാണ്. 2 കിഡ്നിയും തകർന്ന 13 വയസ്സുള്ള ആരിഫ് എന്ന കുട്ടി വെൺലോക്ക് ഹോസ്പിറ്റലിൽ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി ഡോക്ടർമാര് പറഞ്ഞിട്ട് ഡയാലിസിസ് പോലും ബ്ലോക്കായിട്ട് ഇനി മാറ്റിവെക്കലല്ലാതെ വേറെ നിർവാഹമില്ല, അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബായാറ് സ്വലാത്തിൽ ഒരു ദിവസം സ്വലാത്ത് കഴിഞ്ഞ് ഈ വിഷയം വിഷമാവസ്ഥ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പിതാവ് ഒരു ബോട്ടൽ വെള്ളം കൊണ്ടുവന്നപ്പോൾ ആ വെള്ളത്തിൽ തിബുൽ ഖുലൂബ് സ്വലാത്ത് മന്ത്രിച്ചു കൊടുത്തിട്ട് ബായാറ് സ്വലാത്തിന് വരാനും കൂടെ നിങ്ങൾ നിയത്ത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പിറ്റേന്നതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിൽ അത്യാസന്ന നിലയിൽ കിടക്കുന്ന ആ കുട്ടിക്ക് വെള്ളം കൊണ്ടുകൊടുത്തു. പരിശോധനക്കെത്തിയ ഡോക്ടർമാർ അത്ഭുതത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ കുട്ടിയുടെ ഒരു കിഡ്നി വർക്കായി തുടങ്ങിയിട്ടുണ്ടല്ലോ, ദിവസങ്ങൾക്ക് ശേഷം 2 കിഡ്നിയും വർക്കായി, പൂർണ്ണ ആരോഗ്യത്തോടെ ഇപ്പോഴും ആ കുട്ടി മുത്തഅല്ലിമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള 10,000-ക്കണക്കിന് വിഷയങ്ങൾ ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു കാഴ്ച നൽകിയിട്ട്, സംസാരിക്കാത്തവർക്ക് സംസാരശേഷി നൽകിയിട്ട്, നടക്കാത്തവരെ അള്ളാഹു നടത്തിയിട്ട്, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ 10, 25, 30 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, വേദനിക്കുന്ന ഖൽബുമായി സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്നെത്തിയിട്ട് 10,000-ക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ
ഒരായിരം വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ വയാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാസാമാസം ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുന്നതെങ്കിൽ അതുപോലുള്ള ഒരു സദസ് തന്നെയാണ് മലപ്പുറം ജില്ലയുടെ നമ്മുടെ നാട്ടിലെ ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്കിൽ സ്വലാത്തു മജ്ലിസ്. വെറും മുസ്ലിമീങ്ങൾ മാത്രമല്ല നമ്മുടെ സദസ്സിലേക്ക് അടുത്തേക്ക് വരുന്നത്. ഇന്നും എത്രയോ ഹൈന്ദവരായ ആളുകൾ നമ്മെ സമീപിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട്. കൊടകിൽ നിന്ന്, മടിക്കേരിയിൽ നിന്ന്, സുള്ളയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, തുംകൂറിൽ നിന്നടക്കം ഹൈന്ദവരായ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട കർണാടകക്കാര് ഭട്ടന്മാരെന്ന് പറയും. അവരും സ്വലാത്തിന് വരികയാണ്. നാം ക്ഷണിച്ചിട്ടല്ല, ഞങ്ങൾ പറഞ്ഞിട്ടല്ല, വരണ്ട എന്ന് പറഞ്ഞാലും കഴിഞ്ഞ ബായാറ് സ്വലാത്തിന്റെ ദിവസം ഹാസനയിൽ നിന്ന്, ബാംഗ്ലൂർ റൂട്ടിൽ നിന്ന്, ഹാസനയിൽ നിന്ന് ഒരു ഹൈന്ദവ സഹോദരൻ 55-60 വയസ്സ് കാണും. അദ്ദേഹത്തിന് വയറ്റിൽ ക്യാൻസർ ആയിട്ട് ഡോക്ടർമാർ ഒഴിവാക്കിയതാ. അങ്ങനെ ആംബുലൻസിൽ അന്ന് ജുമാക്ക് ശേഷം അവിടെ എത്തി, സ്ട്രെച്ചറിൽ കൊണ്ടുവന്നു. അവരെ മന്ദിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, കുറച്ചു കഴിഞ്ഞാൽ തിരക്കായി പോകും, ബ്ലോക്കായി പോകും, നിങ്ങൾക്ക് പോവാൻ വിഷമാവും, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടത്തെ പ്രാർത്ഥനയിൽ കൂടാൻ വന്നതാണ്. അങ്ങനെ എത്രയോ ഹൈന്ദവരായ ആളുകൾക്കടക്കം അവരുടെ പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം കിട്ടി. അവർക്ക് പച്ചയായിട്ട് അനുഭവത്തിലൂടെ ബോധ്യമായതിനാൽ നാം വരണ്ട എന്ന് പറഞ്ഞാലും അവരും കൂടെ നമ്മുടെ മജ്ലിസിലേക്ക് വന്നെത്തുകയാണ്. ഈ നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അമുസ്ലിം സഹോദരന്മാർ ഈ മഹത്തായ സദസ്സിനോട് വലിയ നിലക്ക് സഹകരിച്ച് വേണ്ടുന്ന നിലക്ക് കാര്യങ്ങളൊക്കെ അവർ നീക്കി നമ്മോട് വലിയ സന്തോഷം പറഞ്ഞിട്ട്, പ്രത്യേകം അവർക്ക് മക്കളില്ലാത്ത ആളുകളും രോഗങ്ങളെ കൊണ്ട് പ്രയാസമുള്ള ആളുകളും കാര്യങ്ങൾക്ക് പരിഹാരം കിട്ടാനുമൊക്കെ അവര് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നീ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ, പ്രശ്നങ്ങൾ പരിഹരിക്കണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാനെ, സന്തോഷമേറ്റിക്കൊടുക്കണം റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്തിന്റെ സദസ്സുകൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഞാൻ എത്രയോ പുതിയ ആളുകൾ ഇത് ക്യാൻസർ സുഖപ്പെട്ടതിനേക്കാൾ, മറ്റ് രോഗങ്ങൾ സുഖപ്പെട്ടതിനേക്കാൾ, മക്കളെ കിട്ടിയതിനേക്കാൾ നമുക്ക് ഇന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഒരു 5 വയസ്സ് കാണും, ഒരു കുട്ടിയാണ്. ആ കുട്ടി വലിയ തൊപ്പിയിട്ടിട്ടുണ്ട്. ആ തൊപ്പി ഇങ്ങെടുത്തപ്പോ ഞാൻ ഒറ്റ നോട്ടത്തിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് തോന്നി 2 തലയുള്ള കുട്ടിയാണെന്ന്. ആ നിലക്ക് തലയിൽ വലിയ മഴ വന്നിട്ടുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ബ്ലഡ് ക്യാൻസർ പിടിപെട്ട ധാരാളം ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്, ആംബുലൻസിലും അല്ലാതെയും വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, ഡോക്ടർമാരുടെ ചികിത്സയിലുള്ളവരുണ്ട്, ഡോക്ടർമാര് കൈയൊഴിഞ്ഞവരുണ്ട്. റബ്ബേ, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ഞങ്ങളെ സമീപിച്ച ഒരാളെയും ഖായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണമല്ലോ. കാരണം ജനങ്ങളെ, സ്വലാത്ത് എന്നുള്ളത് അത് ചെറിയ വിഷയമല്ല. നേരത്തെ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര തഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ, പറഞ്ഞതുപോലെ സ്വലാത്ത് എന്നുള്ളത് അത് വലിയ ബഹുമാനമുള്ള ഒന്നാണ്. അത് വെറുതെ അങ്ങ് ചൊല്ലിയാലും, റിയാഇന് വേണ്ടി ചൊല്ലിയാൽ പോലും അല്ലാഹ് തട്ടാത്ത വലിയ ഫളലുള്ള ഒന്നാണ്. അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത വലിയ സ്ഥാനമാണ് കേട്ടോ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തങ്ങളുമായി നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, അത് സാധാരണ അതേ ഇസ്ലാമിലെ പഞ്ചകർമ്മങ്ങളിൽ. ഇസ്ലാം എന്നാൽ എന്താണെന്ന് തങ്ങളോട് വന്ന് ചോദിക്കാണ്, അവിടെ നിന്ന് മറുപടി പറയാണ് മലക്കുൽ അമീനിനോട്,
അതേ അഖ്ബിർനി അനിൽ ഇസ്ലാം, മനുഷ്യരൂപത്തിൽ വന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം, തങ്ങളോട് ചോദിക്കുമ്പോ തങ്ങളങ്ങ് വിശദീകരിച്ചു കൊടുക്കുകയാണ് അൽ ഇസ്ലാം. അന്തശഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തുതിയ സകാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻസ്തതഅത ഇലൈഹി സബീലാ. നിസ്കാരം ഉൾപ്പെടെ ഷഹാദത്ത് നിസ്കാരം, അങ്ങനെ അഞ്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് നിസ്കാരം പോലെ അല്ല, അതേ നോമ്പ് പോലെ അല്ല, സകാത്ത് പോലെ അല്ല, ഹജ്ജ് പോലെ അല്ല. ഒരാള് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഈ പറഞ്ഞ അമലുകളൊക്കെ ഒരാൾ ചെയ്താൽ അവരെ കുറിച്ച് നമുക്ക് പറയാം ഇത്വാഅത്തുൽ അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആള്, സകാത്ത് കൊടുക്കുന്ന ആള്, ഹജ്ജ് ചെയ്യുന്ന ആള്, ഉംറ ചെയ്യുന്ന ആള്, നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തി, മറ്റ് സൽക്രമങ്ങൾ മുഴുവനും ചെയ്യുന്നവർ ഇത്വാഅത്തുൽ അംരിഹി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവരെന്ന് പറയാം. അതേസമയം റഹ്മത്തുൽ ആലമീനായ തങ്ങൾക്ക് ഒരാള് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്വാഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഅലിഹി, അതേ അള്ളാഹുവിന് വഴിപ്പെടലോടുകൂടെ റഹ്മാനായ റഹ്മാനായ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ വിഷയം. കമാ ഖാല തആല അഹ്സാബ് സൂറത്തിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന അമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിക്ഷയം അല്ലാഹു ചെയ്തു എന്ന നിലക്ക് അല്ലാ നിസ്കരിച്ചു, അല്ലാ നോമ്പെടുത്തു, അല്ലാ സകാത്ത് കൊടുത്തു, അല്ലാ ഹജ്ജ് ചെയ്തു. അങ്ങനെ ഇസ്ലാമിൽ ഖുർആനിലോ ഹദീസിലോ പരിശുദ്ധ ഇസ്ലാമിലോ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിലില്ല. അതേസമയം ഖാലിഖായ റബ്ബ് ചെയ്ത പ്രവർത്തനം, റബ്ബ് നിർവഹിച്ച വിഷയം, അത് അവിശ്വാസി ജനങ്ങളോട് ചെയ്യാൻ കൽപ്പനയുള്ള വലിയ മഹത്തരമായ ഒന്നാണ് സ്വലാത്ത്. ജനങ്ങളെ ആ സ്വലാത്ത് കൊണ്ട് ക്യാൻസർ സുഖപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കിട്ടി എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. റഹ്മത്തുൽ ആലമീനായ തങ്ങളോട് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അനുമതി ചോദിച്ച അവിടുത്തെ പ്രിയ ശിഷ്യരും കൂടിയായ ഉബൈ ഇബ്നു കഅബ് തങ്ങളോട് അതാ തങ്ങളുടെ കൽപ്പന എന്താണ്, എന്റെ ഫറളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി എനിക്കുള്ള മുഴുസമയങ്ങളും ബാക്കി കിട്ടുന്ന ലഭ്യമാകുന്ന മുഴുസമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മാന റഹ്മത്തുൽ ആലമീനായ തങ്ങളതാ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. എന്നാൽ മോനെ ഉബയ്യേ ഖാൽ ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ് കേട്ടോ. എന്നാൽ ബായാറ് സ്വലാത്തിൽ രോഗം സുഖപ്പെട്ടതിനേക്കാൾ, ജാറത്തിങ്ങൽ സ്വലാത്തിൽ രോഗം സുഖപ്പെട്ടതിനേക്കാൾ നാം വലിയ സന്തോഷത്തോടെ കാണുന്നത് എത്രയോ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം പോലും നിർവഹിക്കാതെ, റമദാനിൽ നോമ്പനുഷ്ഠിക്കാതെ, താൻ തോന്നിയായി ഒരു നേതൃത്വത്തെയും അനുസരിക്കാതെ സ്വീകരിക്കാതെ അവരങ്ങനെ കറങ്ങി നടക്കുന്ന നിവാസങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും കുടുംബത്തിനും ഭീഷണിയാകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന എത്ര ആയിരം ചെറുപ്പക്കാരാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് ഹിദായത്തിന്റെ വഴിയിലെത്തിയത്. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള പുത്തൻ പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ട് ചതിയിലകപ്പെട്ട എത്രായിരം ആളുകളാണ്, എത്രായിരം ചെറുപ്പക്കാര് വിശ്വാസികളാണ് ബയാറ് സ്വലാത്തിൽ വന്നിട്ട് സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന്
ദിവസവും അതാ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് നിസ്കാര ശേഷം 11 സ്വലാത്ത് നാം പറഞ്ഞ സ്വലാത്ത് ആവുന്നത്ര വർദ്ധിപ്പിച്ച് മുടക്കാതെ നിലനിർത്തി പോരുന്നു. നമുക്കത് വലിയ സന്തോഷമാണ്. പയാറ് സ്വലാത്ത് നടത്തുന്നത് ഒരു ഭൗതിക താല്പര്യങ്ങളും ലക്ഷ്യം വെച്ചിട്ടല്ല. കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് നടക്കുന്നത് ഒരു ദുനിയാവിന്റെ ചിന്തയും ചിന്തിച്ചിട്ടല്ല, ഭൗതിക താല്പര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല, ജനങ്ങളുടെ ശുഹറത്ത് സ്ഥാനമാനം ആഗ്രഹിച്ചിട്ടല്ല. അഹ്ലു സുന്നയുടെ സയ്യിദന്മാരും ഉലമാക്കളും സ്ഥാപനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും മജ്ലിസുകളും ഒന്നും നടത്തുന്നത് അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടല്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യമനിലേക്ക് ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞ് ബഹുമാനപ്പെട്ട മുആദ് തങ്ങളോട് അതാ യമനിലേക്ക് ദൈവത്തിന് പോകാൻ പറഞ്ഞപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രസന്നമായ മുഖം, അസ്ഹാബ് പ്രശംസിച്ച മുഖം, കഅന്ന ശംസതു ദൂറു ഫീ വജ്ഹി, മുഖം കാണുമ്പോ സൂര്യൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച വജ്ഹിന്റെ ഉടമ അക്മലുൽ ഖൽഖായ തങ്ങളെ വിട്ട് ഞാൻ അങ്ങ് പോകാനാണ്, എനിക്കത് ചിന്തിക്കാൻ വയ്യ, മനസ്സിന്റെ വേദന അങ്ങ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് ഗുരുവര്യരും കൂടിയായ തങ്ങള് ശിഷ്യന്റെ കൽബിന്റെ വേദന അറിഞ്ഞ് പറയുന്നു, ഓ മുആദ് മോനെ ഉബയ്യേ നീ വിഷമിക്കേണ്ടതില്ല, ബിക്ര അമ്മു അമ്മു വേണ്ട, ലാ യഹ്ദിയല്ലാഹു ബിക്റജുലം വാഹിദ ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങളുടെ ദഅവത്ത് കാരണം, പ്രബോധനം കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ ജീവിതം കാരണം, നിങ്ങളുടെ പെരുമാറ്റം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, സന്മാർഗത്തിലേക്ക് കടന്നു വന്നാൽ, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം അതാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൽമില്ലാത്ത ഈമാനും അമലും തഖ്വയും വറയും കുറഞ്ഞ സാധുവായ എനിക്കും ഞങ്ങൾക്കൊക്കെ ഏക പ്രതീക്ഷ ദുനിയാവിന്റെ ഒരു കാര്യലാഭ നേട്ടങ്ങളും അല്ല. കാരണം ദുനിയാവിൽ എത്ര കിട്ടിയിട്ടും എത്ര സ്ഥാനമുണ്ടായിട്ടും ആര് പുകഴ്ത്തിയാലും എത്ര സമ്പത്തുണ്ടായാലും അതൊന്നുകൊണ്ടും നേട്ടമില്ല. ഇത് മഹാനരായ ഷെയ്ഖ് റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അനുസ്മരിക്കുന്ന മാസമല്ലേ? ആരിഫായി ഷെയ്ഖ് തങ്ങളടക്കം വഅസുലാലമടക്കമുള്ള സകല മഹാന്മാരും ലോകത്തിന് നൽകിയ സന്ദേശം എന്താണ്? അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നിലനിൽക്കില്ല, ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. അതേസമയം വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശേഷിക്കുന്ന ലോകം, നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. കമാ ഖാല തആല വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, ആ ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ദുനിയാവിൽ നിന്ന് പിരിയുന്ന സമയം റബ്ബ് നിശ്ചയിച്ച ടൈമെത്തിയാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അള്ള പിന്തിപ്പിക്കൂല. ആ സക്കറാത്തിന്റെ സമയം ചിന്തിച്ച് മഹാന്മാര് കിടന്നിട്ടുറങ്ങിയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ അവസ്ഥ എപ്പോഴാണ്? നമുക്കൊരു രോഗം വന്നു, തൽക്കാലം ഡോക്ടർമാരെ കണ്ടു, മെഡിസിൻ കുറിച്ച് നൽകി, കഴിച്ചു, ഫലവത്തായില്ല. വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ. സുബ്ഹാനല്ലാഹ്, ചെക്കപ്പ് നടത്തിയപ്പോ റിസൾട്ട് വന്നു, റിപ്പോർട്ട് വന്നു,
മാരകമായ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ മെഡിസിനാണ്. അതാ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസറാണ്, മാരകമായ ക്യാൻസറാണ്. മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ റിജക്ട് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന മാനസികമായി തളരുന്ന അവസ്ഥയിലാണോ ഒരു മുസ്ലിമായ മനുഷ്യന് ഭീതിയുള്ള സമയം, പേടിയുള്ള മനസ്സ് താളം തെറ്റുന്ന സമയം? അപ്പോഴാണോ കിഡ്നി രണ്ടും തകർന്ന് ഡയാലിസിസ് പോലും ബ്ലോക്കായി, മൂത്രം പോകാതെ ബ്ലോക്കായി, ശരീരം നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന റിപ്പോർട്ട് അറിയുമ്പോഴാണോ? അല്ല, അല്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ, ഭീതിപ്പെടുത്തുന്ന സമയം അത് സകറാത്തിന്റെ സമയമാണ്. ജനങ്ങളെ, മരണസമയമാണ് കേട്ടോ. ആ മരണത്തിന്റെ വക്കത്ത് ചിന്തിച്ച് മഹാന്മാർക്ക് കിടന്നിട്ട് ഉറക്ക് വന്നില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിലെ സന്തോഷം ലഭ്യമായില്ല. ആ സകറാത്തിന്റെ സമയം റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കണ്ടു വലൂലായി ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ കഴിയണമെന്ന ഒരേ ഒരു ആഗ്രഹമേ ഈ ജാറത്തിങ്കൽ സ്വലാത്തിലും പായാറു സ്വലാത്തിലും നമ്മുടെ സകല പ്രവർത്തനങ്ങളിലും നാം ലക്ഷ്യമാക്കുന്നുള്ളൂ. അർഹമുറാഹിമായ അല്ലാ, നീ കബൂലാക്കിയിട്ട് ഈ പതിനായിരക്കണക്കിന് ആളുകൾ മുഴുവനും ഇവിടെ ഈ നാട്ടിൽ മുഴുവനും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് എത്രയാണെന്ന് ഞങ്ങൾക്ക് കണക്കാക്കാൻ പറ്റില്ല. സ്വാലിഹീങ്ങളുടെ അർവാഹുകളുടെ ഹുദൂർ എത്രയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ കബൂൽ നൽകി ഈമാൻ സലാമത്താക്കണം റഹ്മാനെ, ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാന്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. അതുകൊണ്ട് ജനങ്ങളെ പറയുന്നു, മഹാന്മാർക്ക് ദറജ കിട്ടിയത്, സ്വഹാബത്തിന് ദറജ കിട്ടിയത്, ഉലമാഇന് ഖദർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് കബൂല് കിട്ടിയത്, മുത്തഖീങ്ങളായ ഔലിയാക്കൾക്ക് മഖാമ് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അമാലുകളിൽ മഹത്തമുള്ള അമൽ അത് ഹുബ്ബുൻ നബീ വ മദ്ഹുഹു, അതെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, ആ തങ്ങളെ മദ്ഹ് ചെയ്യുക, ആ സ്നേഹ മദ്ഹിന്റെ മജ്ലിസാണ് ഈ പരിശുദ്ധമായ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തു മജ്ലിസ്. അതുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് സകല ജനങ്ങളോടും നഫ്സിനോടക്കം വസിയത്തായി പറയുന്നു, ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു സയ്യിദന്മാരെയും തങ്ങന്മാരെയും നിശാലപ്പെടുത്തണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും ഒരു അക്രമ കൊലപാതകങ്ങളിലും ഒരു വർഗീയ സംഘർഷങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. ലഹരി ഉപയോഗിക്കണ്ട, കള്ള് വേണ്ട, കഞ്ചാവ് വേണ്ട, ഹാൻസ് വേണ്ട, പാൻപരാഗ് വേണ്ട, മധുചവക്കണ്ട, ബ്രൌൺ ഷുഗർ ഉപയോഗിക്കണ്ട. മുസ്ലിം പെണ്ണിനോട് പറയുന്നു, ധാരാളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദരിമാർ എന്റെ വോയിസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ലൈവായിട്ടുൾപ്പെടെ ഞാൻ പറയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഖുർആൻ അംഗീകരിക്കുന്ന ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരൊറ്റ മുസ്ലിം പെണ്ണിനും അഫ്ളുൽ അൽമി ഇൽമുൽ ഹാൽ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, എല്ലാ സദസ്സിലും പറയാനുള്ളതും പറഞ്ഞതുമാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിം പെണ്ണിന് കണ്ണന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല.
അത്തരക്കാര് അല്ലാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട് സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും അനുകരിച്ചുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അല്ലാഹുവേ, നീ ഞങ്ങളെ ഹറാമിൽ നിന്ന് കാത്തു സലാമത്താക്കണം റഹ്മാന്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റഹ്മാന്. അതുകൊണ്ട് ഹറാമായ അത്തരം വിഷയത്തിൽ നിന്ന് വഴിമാറി പലിശയുമായി ലോണുമായി ഇൻട്രസ്റ്റുമായിട്ട് ഇടപെടാതെ ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്താതെ അയൽവാസികൾ തമ്മിൽ പിണങ്ങാതെ കുടുംബബന്ധം മുറിക്കാതെ ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കാതെ ഭാര്യമാരെ വേദനിപ്പിക്കാതെ ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാല്ലാ വാക്ക് ചുരുക്കലോടുകൂടെ ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാർത്തുങ്കൽ സ്വലാത്തിലും എല്ലാ മജ്ലിസുകളിലും നാം പറയാറുണ്ട്. നമ്മുടെ മജ്ലിസുകളിൽ വരുന്നത് കാരണം നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ ഒരൊറ്റ ആളുകളെയും നമ്മുടെ മജ്ലിസിലേക്ക് നാം ക്ഷണിച്ചിട്ടില്ല, ക്ഷണിക്കുന്നില്ല. അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത നിലക്ക്, ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ആണും പെണ്ണും ഇടകലരുന്ന ഒരു അവസ്ഥ, ഹറാമായ ഒരു ചിന്തയോടെയോ വേഷവിധാനത്തിലോ അല്ലാഹു പൊരുത്തപ്പെടാത്ത വല്ല വിഷയങ്ങൾക്ക് വേണ്ടിയോ ഒരൊറ്റ ആണും പെണ്ണും നമ്മുടെ മജ്ലിസിന്റെ ദിവസം ഇങ്ങോട്ട് വരരുത് എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഈ മഹത്തായ സദസ്സിന്റെ ബഹുമാനം നിങ്ങൾ കാത്തു സൂക്ഷിച്ച് സംരക്ഷിക്കണം, ഏറ്റെടുക്കണം. ഇതിന്റെ ബഹുമാനം നിങ്ങൾ ഏറ്റെടുക്കണം, കാത്തു സൂക്ഷിക്കണം. പിരിഞ്ഞു പോകുന്ന സമയം വളണ്ടിയർമാരെ അനുസരിച്ച് ഈ പതിനായിരങ്ങൾ ഒന്നാകെ ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തതെന്ന് അറിയില്ല. ഇത്രയും ജനങ്ങൾ ഒന്നിച്ചുവിടുന്ന് നടന്നു പോകുമ്പോൾ ഒരു ടൂ വീലർ പോലും എടുക്കാൻ കഷ്ടമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ അച്ചടക്കത്തോടെ പ്രത്യേകിച്ച് ഉമ്മമാരോട് പറയുന്നു, നിങ്ങൾ ഇറങ്ങി അങ്ങ് നടന്ന് പ്രയാസകരമായ അവസ്ഥയിൽ ഇറങ്ങി നടക്കാൻ ഒരുങ്ങിയാൽ അത് വിഷമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആയിരിക്കണം ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത് എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ നമ്മുടെ ഈ മഹത്തായ നമ്മുടെ നാട്ടിലെ പരിപാടിയാകുമ്പോ അങ്ങനെയുള്ള ജലീൽ സഖാഫി അറ്റൂർ ഉസ്താദ് അലി അഹസനി കോയ ഹാജി ഖത്തർ മഅറൂഫ് തകൾ ഹുസൈൻ ഹാജി ഇപ്പ ഹാജി ചുള്ളിക്കാട് അഷ്റഫ് മാസ്റ്റർ കരുവഞ്ചേരി തങ്ങള് മണ്ണാരത്തൊടി കുഞ്ഞാവ ഹാജി മാനുപ്പ ഹാജി സുലൈമാൻ ഹാജി റസാഖ് ഹാജി കുന്നുമ്മൽ അങ്ങനെ തുടങ്ങി പ്രമുഖരായ കുരുമ്പല തങ്ങളടക്കം നിരവധി ആളുകൾ നമ്മുടെ ഈ മഹത്തായ സദസ്സിലുണ്ട്. ഇനി വല്ലവരുടെയും പേര് വിട്ടാൽ ഇൻഷാല്ലാ എല്ലാവർക്കും അല്ലാഹുവെ നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ലക്ഷങ്ങളായ ആളുകൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് മജ്ലിസ്, കാസർഗോഡ് ജില്ലയിലെ ബായാറ് സ്വലാത്ത് മജ്ലിസ് ഈ ഫെബ്രുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ബായാറിലേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിന്റെ നാട്ടിൽ കയ്യം നാടിന്റെ ആദരവ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉസ്താദ് എന്നോട് പറഞ്ഞ് തങ്ങളെ ദുആ കഴിഞ്ഞേ ഞാൻ പോവുള്ളൂ, ഉസ്താദിന്റെ ശാരീരിക അവസ്ഥ പ്രയാസമാണല്ലോ. അല്ലാഹു നമ്മുടെ ആലിമ്യങ്ങൾക്ക് സയ്യിദന്മാർക്കെല്ലാം ആഫിയത്തുള്ള അഴുസത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പൊ ഉസ്താദ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ എഴുന്നേറ്റിൽ നിന്ന് അല്പം എടമാന്റെ ബഹുമാനം പറഞ്ഞ് വളരെ പെട്ടെന്ന് ദുആ അങ്ങ് പൂർത്തിയാക്കി. എന്നിട്ട് എന്നോട് ഉസ്താദ് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ബായാറിലേക്ക്, അപ്പൊ ഞാൻ ക്ഷണിക്കും ചെയ്തു. അപ്പൊ ഇൻഷാ അല്ലാ വരുന്ന ബായാറ് സ്വലാത്തിൽ ഫെബ്രുവരി മാസം 16-ാം തീയതി ബായാറ് സ്വലാത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൻസുൽ അലമ ചിത്താരി ഉസ്താദ് അവരുകളെ ആദരിക്കുന്നു. ആ മഹത്തായ സദസ്സിലേക്ക് നിങ്ങളൊക്കെ വരണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര സഖാഫി ഉസ്താദും ആറ്റുപുറ ഉസ്താദും അല്ലാഹു എല്ലാവർക്കും ബർക്കത്തും റഹ്മത്തും ഏറ്റിക്കൊടുക്കട്ടെ. സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു, നിരവധി ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം.
استغفر الله العظيم استغفر اتيتك استغفر استغفر الله استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقوله لا اله الا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا قيوم يا
يا حي يا قيوم، حي يا قيوم، يا حي يا قيوم، يا قيوم، يا حي 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 يا حي يا قيوم، 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 يا حي يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم، يا حي يا حي يا حي يا قيوم، يا حي يا قيوم، برحمتك نستغيث يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، سيدنا محمد، اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد، اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم يا رب صل عليه وسلم. اللهم صل على محمد وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد وسلم. اللهم صل على محمد. اللهم صل على محمد. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഈ മഹത്തായ സദസ്സിനു വേണ്ടി ഇവിടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയും എത്ര പ്രാവശ്യമാണ് ഇവിടെ വളണ്ടിയർ മീറ്റിംഗ് കൂടിയത്. നമ്മുടെ ഈ നാട്ടുകാർ മാത്രമല്ല, പരിസര നാടുകളിൽ നിന്ന് വഴിക്കടവ്, പല്ലാറ്, വെട്ടിച്ചിറ, നമ്മുടെ മറാക്കര പഞ്ചായത്തിലെ മുഴുവൻ അങ്ങനെ തുടങ്ങി പരിസരത്തുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ പ്രവർത്തകർ സജീവമായി വളണ്ടിയർമാരായി ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് രാപ്പകൽ ഉറക്കില്ലാതെ, ഊണില്ലാതെ, ഉറക്കില്ലാതെ ഇതിനു വേണ്ടി ഇപ്പൊ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ ഹൈറേറ്റി കൊടുക്കട്ടെ. അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. നമ്മുടെ സയ്യിദന്മാരും ഉസ്താദുമാരും നമ്മുടെ ജില്ലയിലെ ഈ കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം പണ്ഡിതന്മാരും നേതാക്കളും നമ്മുടെ സ്നേഹികളും ഈ മഹത്തായ സദസ്സിൽ വന്നെത്തി. ഓരോരുത്തരുടെ പേര് ഇനി ആവർത്തിക്കുന്നില്ല. അള്ളാഹു എല്ലാവർക്കും കബൂൽ നൽകുമാറാകട്ടെ. നമ്മളെ പാലത്തിങ്ങൾ മുദരിസ് ഉണ്ട്, അങ്ങനെ എല്ലാവരും സഖാഫി ഉണ്ട്, പി എസ് കെ വരില്ലേ, പി എസ് കെ താരം സാർ നല്ല അടുത്ത പരിപാടിയാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തേറ്റി തരട്ടെ. സാലി സാലി മുസ്ലിയാരി ജമലിൽ തങ്ങൾ ചേളാരി എല്ലാവരും ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله
يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا طواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك، راعبين في فضلك، راجين من رحمتك، متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണം റഹ്മാൻ. സാധുക്കളായ ഞങ്ങള് മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബെ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا، اللهم نور قلوبنا بنور معرفتك وهدايتك، واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാ. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്‌വ ഏറ്റി തരണം അല്ലാ, നാഫിഉൽ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലോ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലോ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് നിരവധി പ്രഗത്ഭരായ ഉലമാക്കളും സയ്യിദന്മാരും അവരെന്ന് മറ്റ് പ്രോഗ്രാമിന് ഡേറ്റ് കൊടുത്ത് അതെല്ലാം ഒഴിവാക്കിയിട്ടാണ്. ഇന്നലെയും എടയൂരിൽ വെച്ച് റവിദ കാഫി പറഞ്ഞ്
ഇന്നത്തെ പരിപാടി മാറ്റിവെച്ചിട്ട് ജാറത്തിങ്ങ സ്വലാത്തിന് വരുന്നു എന്ന്. അങ്ങനെ എത്രയോ ഞങ്ങളുടെ സയ്യിദന്മാരും ഉലമാക്കളും നേതാക്കളും മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾ ഇതുപോലുള്ള ഒരു ഇരട്ടി ഇരട്ടിയായി റോട്ടിൽ മുഴുവനും ജനങ്ങളാണ്. ഇതിന്റെ ഒരു പത്തരട്ടി സഹോദരിമാർ ഈ നാട് മുഴുവനും പരന്നു കിടക്കുകയാണ്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ആരും ഞങ്ങളെ കണ്ടു വന്നതല്ല, ഞങ്ങൾ അൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും വളരെ കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു വന്നതാണ്, അവിടുത്തെ സ്വലാത്ത് മജ്ലിസിനെ ആശ്രയിച്ചു വന്നതാണ്, ഖൈബാക്കാതെ കബൂലാക്കി സകലരെയും നീ ഏറ്റെടുക്കണം റഹ്മാൻ. ബയാറു സ്വലാത്തിലും കടാപുഴ ജാറത്തിങ്കൽ സ്വലാത്ത് അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങൾ സംഘടനകൾ പണ്ഡിത സദാത്തുക്കൾ ആര് സഹായിച്ചു സഹകരിച്ചു ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ എത്രായിരം രോഗികളാണ് ഈ സദസ്സില് ആംബുലൻസിലും അല്ലാതെയും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ പ്രതീക്ഷിച്ചു വന്നതാണ്. ഖൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലോ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാന്, ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, ജന്മന സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, ചെറുപ്പക്കാര് ചെറുപ്പക്കാരികളും പ്രായമുള്ളവരും അടക്കം ചെറിയ മക്കളടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ഏറ്റെടുത്ത് ശിഫ നൽകണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കൈലവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടി, വെല്ലൂരിലെ സി എം സിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്താൽ മരണം സംഭവിക്കുമെന്ന് വരെ പറഞ്ഞിട്ട് ഒരു മെഡിസിനും നൽകാതെ പറഞ്ഞുവിട്ട ചെറുപ്പക്കാർ സ്ഥിരമായി ഞങ്ങളുടെ മജ്ലിസുകളിൽ വന്നെത്തി, ഈ മഹത്തായ കടാപുഴ ജാറത്തിങ്കൽ സ്വലാത്തിലും കൂടിയിട്ടുണ്ട്. ആഫിയത്ത് നൽകണം റഹ്മാന്. ആ നിലക്ക് ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്നിട്ട്
ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്നിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് റബ്ബേ ഓപ്പറേഷൻ ഇല്ലാതെ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാൻ. നാവിൽ മുറിവ്, കവിളിൽ മുറിവ്, വയറ്റിൽ പുണ്ണ്, പൈൽസിന്റെ അർസസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസടക്കം നീ സുഖമാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി, വിരൽ മുറിക്കപ്പെട്ടതാണ്, മരുന്ന് വലിക്കുന്നില്ല, പഴുപ്പൊലിക്കാണ്, നിസ്കരിക്കാനും നടക്കാനും ഉളവെടുക്കാനും വിഷമാണെന്ന് പറഞ്ഞവരുണ്ട്. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം. മധുഹന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാതിരാത്രിയോടടുത്ത സമയം ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരടക്കം ഖൈബക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. മക്കൾ അർഹമുറാഹിമായ അല്ലാ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പ് അതാ നടത്തിപ്പിലടക്കം കടത്തിലകപ്പെട്ടിട്ട് വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് മക്കളെ വിവാഹം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങി കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുളയാകണം റഹ്മാൻ. രാ പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ത നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് കഴിയുന്ന വീടുകളിലടക്കം ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം അല്ലാ. മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഹയാത്ത് ഹൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാർ ഈ മഹനീയ മജ്ലിസിന് പ്രതീക്ഷയോടെ മക്കളുണ്ടാവാൻ നിയ്യത്ത് ചെയ്ത് വന്നെത്തിയവരുണ്ട്, ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടറിയിച്ചവരുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലിഹികളാക്കണം അല്ലോ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലോ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. പരീക്ഷ അടുത്ത സമയമാണ്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാൻ. ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ആഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ സകല വിശ്വാസികളിലും സകല സ്നേഹികളിലും നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാന്. നിന്റെ റഹ്മത്തിന് അത്ഭുതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് റളിയല്ലാഹു അൻഹും പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ. ഷൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരിയങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരിങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തഖബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആദായികളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരു കള്ളക്കേസിലും ഫിത്ന ഫസാദിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലോ. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാൻ. വെട്ടിക്കാടൻ മനു ഹാജി ഉൾപ്പെടെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. വിവാഹപ്രായമെത്തിയ സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹൈറായ ഇണകളെ നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, ഹൈറായ ജോലി നൽകണം റഹ്മാന്. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണമല്ലോ. ഗൾഫ് നാടുകളിൽ നിയമങ്ങളും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളും വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. പ്രവാസികളായ ഞങ്ങളുടെ സ്നേഹികളൊക്കെ സങ്കടപ്പെട്ടു പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പ്രശ്നം പരിഹരിച്ച് നീ ബറക്കത്തേറ്റി കൊടുക്കണം റഹ്മാൻ. റാഹത്തിലാക്കണം റഹ്മാൻ. അവിടെ കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, ജോലിസ്ഥലത്തെ പ്രയാസം, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല രൂപേണയും പ്രയാസം പറഞ്ഞവരുണ്ട്. പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടേണ്ടവരുണ്ട്. സ്ഥലത്തിന്റെ രേഖ ശരിപ്പെടേണ്ടവരുണ്ട്. രജിസ്റ്റർ നടക്കേണ്ടവരുണ്ട്. നീ എളുപ്പമാക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാന്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹിബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ഈ പരിശുദ്ധ മജ്ലിസ് കാരണം ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കാണണം. മഹാന്മാരെ യഖ്ലത്തിലും മനാമിലും തങ്ങളെ കണ്ടതിന് കണക്കില്ല. ഞങ്ങളെ തെറ്റുകുറ്റം അതിന് വിലങ്ങാണെങ്കിൽ ഈ മജ്ലിസിന്റെ പറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് നിസ്കാരത്തിൽ ഇമാം അസ്സാലി റഹ്മഹുള്ള പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവര് തങ്ങളെ കൽബുൽ തസവ്വുറാക്കിയിട്ട് സലാം പറയാൻ, ആ നിലക്ക് തങ്ങൾക്ക് സലാം പറയാൻ, അവിടുത്തെ ആ പ്രശംസനീയമായ ആ സുന്ദര വജ്ഹ്,
അജ്മലുൽ ഖൽഖായ തങ്ങളെ പല പ്രാവശ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനേ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും അഴ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിക്ഷയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണമല്ലോ, ഈമാൻ സലാമത്തിലാക്കണം റബ്ബെ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون വസലാമുൻ അൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും പരമാവധി സദഖ ഇങ്ങോട്ട് കൊണ്ടുവന്നിരണം, വളരെ ശ്രദ്ധിച്ചു കൊണ്ടുവേണം പിരിഞ്ഞു പോകാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ബായാറ് സ്വലാത്ത് ഫെബ്രുവരി പതിനാറാം തീയതി, ജാറത്തിങ്കൽ സ്വലാത്ത് മാർച്ച് അഞ്ചാം തീയതിയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ്. ഇർഷാദിയ സ്വലാത്ത് കൊളത്തൂർ ഈ മാസം 18-ാം തീയതിയാണ്.